സ്വർണ കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസിന്റെ ബാരിക്കേഡുകൾ തകർക്കുവാൻ പ്രവർത്തകർ ശ്രമം നടത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സന്നാഹത്തെയാണ് സ്ഥലത്ത് വിന്യസിച്ചത്. This news brought to you by Bhima Jewelry, Press Club Junction, Kasargod. ഉച്ചയ്ക്ക് 12 മണിയോടെ കോട്ടച്ചേരി കുന്നുമലയിൽ നിന്നാണ് 50ഓളം പ്രവർത്തകർ പ്രകടനമായി പുതിയകോട്ട മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വിന്യസിച്ചിരുന്നത്. പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് സിവിൽ സ്റ്റേഷനിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ബാരിക്കേഡിൽ തട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി വൈശാഖ് ഗെഹ്ലോത്തിന് തലയ്ക്ക് പരിക്കേറ്റു. സിവിൽ സ്റ്റേഷനിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വിനോദിന്റെ നേതൃത്വത്തിൽ ഹൊസ്തുർഗ് സിഐ ഷൈൻ, നീലേശ്വരം സിഐ പി ആർ മനോജ്, ഹൊസ്തുർഗ് എസ്ഐമാരായ പി കെ വിനോദ് കുമാർ, കെ രാജീവൻ, കെ അജിത, ബെക്കൽ എസ്ഐ പി അജിത് കുമാർ, നീലേശ്വരം എസ്ഐ കെ പി സതീഷ് തുടങ്ങി 100ഓളം പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മഹാമാരിയെ നേരിടുന്നതിനല്ല മറിച്ച് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി മാറിയിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ദാവൂദ് ഇബ്രാഹിമായിട്ട് മാറിയിരിക്കുകയാണ്. മറ്റൊരു കേരളത്തിന്റെ ദാവൂദ് ഇബ്രാഹിമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നവോത്ഥാന നായകനായി മാറാൻ വേണ്ടി ശബരിമല സമയത്ത് നവോത്ഥാന നായകനായി മാറാൻ വേണ്ടി ശ്രമിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു മറ്റൊരു ദാവൂദ് ഇബ്രാഹിമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും സിപിഎം അധികാരത്തിലിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ഇത്തരം കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി വിടുപടി ചെയ്യുന്ന തരത്തിലാണ് സിപിഎം മാറിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ധനഞ്ജയൻ മധൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത് പറക്ലായി, സെക്രട്ടറി സാഗർ ചാത്തമത്ത്, മണ്ഡലം പ്രസിഡന്റുമാരായ രാഹുൽ പരപ്പ, ഷിബിൻ ദാസ് തൃക്കരിപ്പൂർ, മഹേഷ് ഗോപാൽ ഉദുമ, ജനറൽ സെക്രട്ടറി ശരത് മരക്കാബ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.